കേരളത്തിലെ തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരത്തിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയുള്ള ചെറുതുരുത്തി എന്ന ഗ്രാമത്തിലോട്ടാണ് ഈ യാത്ര. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ 1930 സ്ഥാപിച്ച കേരള കലാമണ്ഡലം കൊണ്ട് പ്രസിദ്ധമാണ് ചെറുതുരുത്തി എന്ന ഈ ഗ്രാമം. നീളനദിക്കരയിലുള്ള ഒരു ചെറിയ മനോഹരമായ ഗ്രാമമാണ് ചെറുതുരുത്തി. ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന എക്കോ ഗാർഡൻ എന്ന പ്രകൃതിയോട് ഇണങ്ങി നിർമ്മിച്ച ഒരു റിസോർട്ട് സന്ദർശിക്കുക എന്നതാണ് ലക്ഷ്യം. സാധാരണ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള ആളുകൾ റിസോർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പരിഗണിക്കുക വയനാട് ജില്ലയായിരിക്കും. എന്നാൽ എന്തുകൊണ്ട് തെക്കുള്ള ജില്ലകളെ പരിഗണിച്ചുകൂടാ എന്ന ചോദ്യത്തിൽ നിന്നാണ് എക്കോ ഗാർഡൻ തിരഞ്ഞെടുത്തത്. ഓൺലൈനായി 2 ദിവസത്തേക്ക് ഈ റിസോർട്ടിലെ ഒരു കോട്ടേജ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം ഞങ്ങൾക്ക് താമസിക്കാനുള്ള കോട്ടേജ് തേടിയാണ് ഈ നടത്തം. കോട്ടേജിനടുത്തേക്ക് വാഹനത്തിൽ പോകാം. എന്നാൽ ആദ്യ ദിവസം റിസോർട്ടിനെ ഒന്ന് പരിചയപ്പെടാം എന്ന നിലയിലാണ് നടക്കാൻ തീരുമാനിച്ചത്. ആ കാണുന്നതാണ് ഞങ്ങൾക്ക് ആദ്യ ദിവസം തങ്ങാനുള്ള കോട്ടേജ്. മരങ്ങൾക്കിടയിൽ നിന്ന് പക്ഷിക്കൂട്ടങ്ങളുടെ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങൾ. സന്ദർശകരെ കാത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തു വെച്ച കോട്ടേജിൻ്റെ ഇൻറ്റീരിയർ. ബാഗും സാധനങ്ങളും റൂമിൽ ഭദ്രമായി വെച്ച് പക്ഷിക്കൂട്ടങ്ങളുടെ ഈ ശബ്ദം കേട്ട് റിസോർട്ടിലൂടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ചെറുതും വലുതുമായ മനോഹരമായ ഒരുപാട് കോട്ടേജുകൾ ഈ റിസോർട്ടിലുണ്ട്. കുട്ടികൾക്കായുള്ള പ്ലേ പാർക്ക്, എക്കോ ഗാർഡനിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ വാട്ടർ വില്ല.
ആഴം കുറഞ്ഞതും ആഴം കൂടിയതുമായ രണ്ട് സ്വിമ്മിംഗ് പൂളുകൾ ഇവിടെയുണ്ട്. തൽക്കാലം ഒന്ന് നീന്തി കുളിക്കാൻ ആഴം കുറഞ്ഞത് മതിയല്ലോ. കുളി കഴിഞ്ഞ് കോട്ടേജിൻ്റെ ഈ വരാന്തയിൽ നിന്ന് പ്രകൃതിയിലേക്ക് നോക്കി പക്ഷിക്കൂട്ടങ്ങളുടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ചാരു കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കാൻ നല്ല സുഖം. ഇൻഡോർ ഗെയിമുകൾക്കായുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആദ്യത്തെ ദിവസം ഒരു കോട്ടേജിലാണ് താമസിച്ചതെങ്കിൽ രണ്ടാമത്തെ ദിവസം താമസിക്കാൻ തീരുമാനിച്ചത് ഒരു വ്യത്യസ്തമായ ഇടത്താണ്. മനോഹരമായി ഒരുക്കിയ ഒരു ട്രീ ഹട്ടിലാണ് രണ്ടാമത്തെ ദിവസത്തെ താമസം. മനോഹരമായ എക്കോ ഗാർഡൻ എന്ന ഈ റിസോർട്ടിലെ രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം ഇന്ന് തിരിച്ചു പോവുകയാണ്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലൂടെ ഇവിടുത്തെ കോട്ടേജുകൾ നമുക്ക് ചെറിയ പൈസക്ക് തന്നെ ബുക്ക് ചെയ്യാം. വാല്യൂ ഫോർ മണി, നല്ല റെസ്റ്റോറൻറ്റ്, നല്ല സ്റ്റാഫ്, അതുപോലെ നല്ല അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരുപാട് സംതൃപ്തിയോടുകൂടി എക്കോ ഗാർഡനിൽ നിന്ന് വിട വാങ്ങുന്നു. നല്ല വീഡിയോകളുമായി ഇനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.